ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ പേപ്പാറ ഗൗതമന് അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയാണ് വയറിൽ. അയ്യോ, എനിക്ക് ബാത്റൂമിൽ പോണേ, എന്നെ രക്ഷിക്കണേ, എടാ ദേവാ മോനെ, ഞാനൊന്ന് ബാത്റൂമിൽ പോയിക്കോട്ടാ. വേണ്ട വേണ്ട, അത് നടക്കില്ല, നിങ്ങളെ ഇവിടെ തന്നെ ഇരിക്കും. ഇല്ലെങ്കിൽ സത്യം പറ, അന്ന് രാത്രി സംഭവിച്ചതിൽ നിങ്ങൾക്കും നിങ്ങളുടെ മോക്കും പങ്കില്ലേ? പറയാൻ ഏ ഇല്ല ഇല്ല ഇല്ല. നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, അത് സത്യമല്ല, ണയാണ് എന്നൊക്കെ പേപ്പാറ ഗൗതമൻ പറയുക. ആഹാ, എന്നാ പിന്നെ തന്നെ പോണ്ട ബാത്റൂമിൽ, എന്തായാലും ഇവിടെ അങ്ങോട്ട് നടന്നോ എന്നും പറഞ്ഞ് വിജയ് പറയുകയാണിത് കേട്ടതും ഗൗതമൻ. ഓ എൻ്റെ ദൈവമേ, ഞാനിനി എന്ത് ചെയ്യും എന്നും പറഞ്ഞ് ഗൗതമനോടൊപ്പം ഇരിക്കാൻ പോവുക. അപ്പൊ ഭരത്, അച്ഛാ ഇരിക്കണ്ട, അച്ഛാ ഇരുന്നാ ബാത്റൂമിൽ പോകാൻ അർജന്റ് ആവും, അതുകൊണ്ട് അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്ക് എന്നും പറഞ്ഞ് പറയാണ്. അപ്പോൾ ഗൗതമൻ, ഒന്ന് പോടാ ചെറുക്ക. അപ്പോൾ വിജയ് ദേവയും, അതെന്തായാലും ഭരത്തിൻ്റെ ഐഡിയ ശരിയാ, അച്ഛനെ അല്ല അങ്കിളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നേ, അപ്പോൾ ഈ ബാത്റൂമിൽ പോകാൻ മുട്ടലൊക്കെ ശരിയാകുമെന്നേ എന്നും പറഞ്ഞ് വിജയും പറയാണ്. ഇതേ സമയം വേറെ വഴിയില്ലാതെ ഗൗതമൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് അവിടെ പോയി ഇരിക്കുക. അയ്യോ എനിക്കിരിക്കണം. ഏയ് ഇരിക്കാനൊന്നും പറ്റില്ല, എണീക്ക് എണീക്ക് വേഗം എണീക്ക് എന്നും പറഞ്ഞ് വീണ്ടും എഴുന്നേപ്പിച്ച് വിടുകയാണ് ഭരത്. ഇതേ സമയം ദേവയോട്, എടാ മോനെ നീയെങ്കിലും ഒരു കരുണ കാണിക്കടാ, പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, എന്നാൽ പിന്നെ നിങ്ങൾ സത്യം പറ. ഇല്ല എനിക്കറിയില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ദേവ, എടാ ഭരത്തെ നീ ഇവിടെ ഇങ്ങനെ നിന്നാൽ മതിയോ, നീ പോയി വീട്ടിൽ പോയി നോക്കടാ അനന്യേച്ചി ഒക്കെ അവിടെ എന്താ സംഭവിച്ചതെന്ന്, അനന്യേച്ചി അവിടെ എന്ത് ചെയ്യണമെന്നൊക്കെ ഒന്ന് നോക്കടാ, ചെല്ലടാ. ആ അച്ഛാ, അച്ഛന് ഇത്രയും നേരത്തിനിടയിൽ ചേച്ചിയെക്കുറിച്ചൊന്നും അന്വേഷിച്ചില്ലല്ലോ, അപ്പം ചേച്ചിയോട് കാണിക്കുന്ന സ്നേഹമൊക്കെ വെറുതെയാണ് അല്ലേ? ഏയ് ഇല്ലടാ മോനെ, സത്യമായിട്ടില്ല. എടാ അവൾക്ക് എന്താടാ സംഭവിച്ചത്? അവളെ നിങ്ങൾ എന്ത് ചെയ്തു? ആ ചേച്ചിയുടെ കാര്യം വലിയ കഷ്ടത്തിലാണ്, അമ്മച്ചിയുടെ തോക്കിൻ തുമ്പത്താ ചേച്ചി നിൽക്കുന്നത്. അച്ഛൻ സത്യങ്ങളൊന്നും വിളിച്ചു പറഞ്ഞില്ലെങ്കിലേ, ആ ചേച്ചി എന്തായാലും സത്യങ്ങൾ വിളിച്ചു പറയും. അതുകൊണ്ടേ അച്ഛനൊന്ന് സൂക്ഷിച്ചോ, എന്തൊക്കെ സംഭവിച്ചാലും ഇന്ന് സത്യം തെളിയൊന്നും ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നും ഭരത് പറയുക. അയ്യോ എടാ മോനെ, അവളെ ഒന്നും ചെയ്യല്ലേടാ, അവളെ നിൻ്റെ ചേച്ചിയല്ലേ. എൻ്റെ ചേച്ചിയായാലും അച്ഛനായാലും ആര് തെറ്റ് ചെയ്താലും അവരോട് ക്ഷമിക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്നും പറഞ്ഞ് ഭരത് ഇങ്ങനെ നിൽക്കുക. ആ ഭരത്തെ നീ ചെന്ന് നോക്കിയിട്ട് വാ, അനന്യയുടെ തീയുടെ അവസ്ഥ എന്താണെന്ന്. ശരി ദേവ, ഞാൻ അങ്ങോട്ട് പോവുക എന്നും പറഞ്ഞ് ഭരത് പോയി. ഭരത് പോയി കഴിഞ്ഞതും ഗൗതമനോട് ദേവ, ആ അങ്കളെ പറ പറ, അന്ന് രാത്രി നടന്ന സംഭവത്തിൽ നിങ്ങൾക്ക് പങ്കുണ്ടോ ഇല്ലയോ? ഇല്ല ഇല്ല ഇല്ല, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്കറിയത്തില്ല എന്നും പറഞ്ഞ് ഗൗതമൻ അവിടെ പോയി ഇരിക്കുകയാണ്. ഇതേ സമയം വിജയ്, ഇയാളൊന്നും പറയാൻ പോകുന്നില്ലടാ, നീ വാ നമുക്കിവിടെ ഇരിക്കാം, ഇയാളെ ഇരുത്തണ്ട, തന്നെ നടന്നാൽ മതി, ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്വഭാവം മാറും എന്നും പറഞ്ഞ് ദേവ വിജയും രണ്ടുപേരും പേപ്പാറ ഗൗതമനെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇതേ സമയം അനന്യയാണ് കാണിക്കുന്നത് മാവ് കുഴച്ച് ഉരുട്ടി ഉരുട്ടി മറ്റൊരു ഉരുളിയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുക. ആ ഇങ്ങനെയാണോ ഒരു കൊച്ചെ മാവ് കുഴക്കുന്നേ, മര്യാദക്ക് അങ്ങോട്ട് കുഴക്കടി എന്നും പറഞ്ഞ് ആ ഉരുളിയിൽ നിന്ന് ഉരുണ്ടകളെടുത്ത് അമ്മച്ചി വീണ്ടും മാവിലേക്ക് ഇടുക. ശോ എനിക്ക് വയ്യ, കുഴച്ച് കുഴച്ച് മതിയായി, ഞാൻ ക്ഷീണിച്ചു, വെള്ളം വേണോ ചേച്ചി എന്നും അവന്തിക ചോദിക്കുക. ആ വേണം, ആ ഞാനേ ഇപ്പം എടുത്തുകൊണ്ട് വരാട്ടോ എന്നും പറഞ്ഞ് അവന്തിക വെള്ളം എടുത്തുകൊണ്ടുവന്ന് അനന്യയുടെ കയ്യിലേക്ക് കൊടുക്കുക. അനന്യക്കാണെങ്കിൽ വെള്ളം കുടിക്കാനും കൂടെ പറ്റുന്നില്ല. ആ എടി വെച്ച ഇത് എന്നെ പരിപാടിയാടി, നീ അവളുടെ വായലോട്ട് ഒഴിച്ചു കൊടു. അപ്പോൾ അനന്യ, ആ വായലൊഴിച്ചു കൊടുക്കണോ അല്ലേ, ആ ഇപ്പോൾ ഒഴിച്ചു തരാട്ടോ എന്നും പറഞ്ഞ് അവന്തിക വെള്ളം എടുത്ത് അനന്യയുടെ വായലൊഴിച്ചു കൊടുക്കുക. ഇത്തിരി തുള്ളി തുള്ളിയായിട്ട് ഷോ എടി അവന്തിക ഇത്തിരി വെള്ളം ഒഴിക്കടി. ഓ വെള്ളം കിട്ടിയില്ലേ, എന്നാ ഇപ്പോൾ ഒഴിച്ചു തരാട്ടോ എന്ന് പറഞ്ഞ് വീണ്ടും ഒഴിച്ചൊഴിച്ചു കൊടുക്കണം. അപ്പോഴേക്കും ഭരത് വന്നു. അയ്യോ ഇതെന്തൊരു കഷ്ടമാണ് ചേച്ചി, എന്താ ഈ അവസ്ഥയിൽ? ചേച്ചിനോടാരെ ഈ പണിയൊക്കെ ചെയ്യാൻ പറഞ്ഞേ? ഏ എന്താ ചേച്ചി ഇത് എന്നൊക്കെ ചോദിക്കുകയാണ്. ആ വാടാ ഭരത്തെ, കണ്ടില്ലേടാ എൻ്റെ അവസ്ഥ, നീയൊക്കെ കണ്ടോ, ഇവരെല്ലാവരും കൂടെ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുവാടാ, എനിക്ക് മതിയായി, നീ വന്നത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഷോ ഇതാരാ എൻ്റെ ചേച്ചിയെ കൊണ്ട് ഈ പണിയൊക്കെ ചെയ്യിപ്പിക്കുന്നത്? ഏ കൺമണി നീയാണോ? അവന്തിക നീയാണോ? അമ്മച്ചി അമ്മച്ചിയാണോ? ദേ ഇതൊന്നും ശരിയാവില്ല കേട്ടോ. ദേ ചേച്ചി എങ്ങനെ ഇവിടെ എത്തിയത്? ഇവർ പിടിച്ചോണ്ട് വന്നാണോ ചേച്ചി? അല്ലടാ, പിന്നെ എങ്ങനെ ചേച്ചി ഇവിടെ എത്തിയേ? ഏ കാര്യം പറ. അത് അച്ഛൻ്റെ വാക്ക് വിശ്വസിച്ച് വന്നതാടാ, ഞാൻ ഇവിടെ വന്ന് പെട്ടുപോയതാടാ, എന്നോട് ക്ഷമിക്കടാ, എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കടാ. ചേച്ചി അച്ഛൻ്റെ വാക്ക് കേട്ട് ഇങ്ങോട്ട് വന്നെങ്കിലേ, അച്ഛൻ്റെ അവസ്ഥ അതിനേക്കാൾ മോശമാണ്. അത് കേട്ടതും അനന്യയുടെ മുഖഭാവം അങ്ങോട്ട് മാറി. എടാ നിൻ്റെ സംസാരത്തിനെന്താ ഒരു വ്യത്യാസം? അതുണ്ടാവും ചേച്ചി, കാരണമേ അന്ന് രാത്രി അവന്തികയുടെ വീട്ടിൽ നടന്ന പ്രശ്നത്തിൽ ചേച്ചിക്കും അച്ഛനും പങ്കുണ്ടോയെന്ന് എനിക്കറിയണം. അത് അച്ഛനേതാണ്ട് സമ്മതിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോൾ ചേച്ചിയും കൂടെ സമ്മതിച്ചാൽ ഞങ്ങൾക്ക് സമാധാനമായി, പിന്നെ ചേച്ചിക്ക് ഇവിടെ നിന്ന് സന്തോഷമായിട്ട് പോകാം.
ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ. ആ എന്നാ പിന്നെ ചേച്ചി മാവ് കുഴച്ചോ. ചേച്ചി അച്ഛനെ ഒന്ന് വിളിച്ച് അന്വേഷിച്ചു നോക്ക്. അവിടെ അച്ഛനാകെ അവസ്ഥപ്പെട്ട് ഇരിക്കുക. ചേച്ചി പിന്നെ പെണ്ണായതുകൊണ്ട് ഇവർ ഇത്രയൊക്കെ കുറച്ച് തന്നതാ. എന്തായാലും ചേച്ചി കാര്യങ്ങളൊന്നും തുറന്നു പറഞ്ഞില്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരും. അപ്പൊ അമ്മച്ചി, എടാ ചെറുക്ക, തേൻകിണ്ണത്തിന്റെ റെസിപ്പി മോഷ്ടിക്കാൻ വന്നതാ. എന്നാ പിന്നെ തേൻകിണ്ണ ഇവള് തന്നെ അങ്ങോട്ട് ഉണ്ടാക്കിക്കോട്ടെ എന്ന് ഞങ്ങൾ കരുതി. കുഴച്ചോ കുഴച്ചോ, മാവ് നന്നായിട്ട് കുഴച്ചോ എന്നും പറഞ്ഞ അമ്മച്ചി വീണ്ടും അനന്യയെ കൊണ്ട് മാവ് കുഴപ്പിക്കുകയാണ്. ഇതേസമയം അനന്യ ആകെ തളന്ന് മാവ് കുഴച്ചോണ്ടിരിക്കുക. എനിക്ക് വയ്യ. എന്നാ പിന്നെ ഞാനൊരു ഐഡിയ പറയാം. ചേച്ചിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണോ എന്നും ചോദിക്കുകയാണ് ഭരത്തത് കേട്ടതും. ആ രക്ഷപ്പെടണം. ആ എന്നാലേ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. എന്ത് കാര്യമാടാ, വേഗം പറയടാ. ആ ചേച്ചിയും അച്ഛനും ഇവിടെ നിന്ന് നാട് വിട്ടു പോകണം എങ്ങോട്ടെങ്കിലും. എടാ നാട് വിട്ടു പോകാനോ? അതെ, നാട് വിട്ടു പോകണം. എന്താ പറ്റില്ലേ? AV ഫുഡ്സ് വിട്ടിട്ട് പോകാൻ സങ്കടമുണ്ടോ? എന്നാ പിന്നെ അമ്മച്ചിസി തന്നെ സ്ഥിരമായിട്ട് നിന്നോ. ആ എന്തായാലും അമ്മച്ചിക്ക് ഒരു കൂട്ടുമാവും. ആ മാവ് കുഴയ്ക്കാനേ. ഏയ് അത് വേണ്ട, ഞാൻ നാട് വിട്ടു പോയിക്കോളാം. അച്ഛൻ പറഞ്ഞെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇതാക്കുന്നത്, ഞാനും നാട് വിട്ടു പോയിക്കോളാം എന്നും അനന്യ പറയാ. ആ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ഇനിയിപ്പോൾ നാട് വിട്ടു പോകാതെ ഇവിടെ എവിടെയെങ്കിലും മാറി നിന്ന് ഞങ്ങളെ ദ്രോഹിക്കാനാ പരിപാടിയും തീരുമാനമെങ്കിലേ. പിന്നെ ചേച്ചി കരയേണ്ടി വരും. ഏയ് ഇല്ലടാ വരത്തെ, സത്യമായിട്ട് ഞാൻ നാട് വിട്ടു പോയിക്കോളാം. പറഞ്ഞാൽ മതി എങ്ങോട്ടാ പോകേണ്ടത്, പറഞ്ഞാൽ മതി, ഞാൻ അതുപോലെ ചെയ്തോളാം. പ്ലീസ്, എങ്ങോട്ടാണെന്ന് ഞങ്ങൾക്കറിയില്ല, പക്ഷേ ഈ നാട്ടിൽ ഞങ്ങളുടെ കൺമുൻപിൽ ഉണ്ടാവാൻ പാടില്ല. പിന്നെ നിങ്ങൾ അച്ഛനും മോളും കൂടെ ചെയ്തു കൂട്ടിയ ഓരോ പ്രവൃത്തിക്കും ഇനി ഞങ്ങളുടെ മുന്നിലെങ്ങാനും വന്ന് പെട്ടാ ഞങ്ങൾ പിന്നെ മാവ് കുഴപ്പിക്കലൊന്നും ആയിരിക്കില്ല. ഞങ്ങളൊന്ന് മൂളിയാലേ അമ്മച്ചി പാഞ്ഞങ്ങോട്ട് വെടിവെച്ച് കളയും, പിന്നെ ചാകേണ്ടി വരും എന്നും കൺമണിയും പറയുകയാണ്. ഇതേസമയം അനന്യ, അയ്യോ ഇല്ല കൺമണി, ഞാൻ പോയിക്കോളാം, പ്ലീസ് പ്ലീസ് എന്നെ രക്ഷിക്ക്, എന്നെ വിട്, ഞാൻ പോയിക്കോളാം കൺമണി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കെഞ്ചുകയാണ് ഇതേസമയം. ആ എന്നാൽ ശരി ചേച്ചിക്ക് പോകാം, പക്ഷേ നാട് വിടുകയാണെന്നും പറഞ്ഞ് തനി സ്വരൂപം കാണിച്ചാലുണ്ടല്ലോ, ഇനിയും ഞങ്ങളുടെ കയ്യിൽ പെടും, പിന്നെ ഇവിടെ തന്നെ സ്ഥിരമായിട്ട് നിൽക്കേണ്ടി വരും കേട്ടോ എന്നൊക്കെ പറയുകയാണ്. ഇതേസമയം ഇല്ല ഞാൻ നാട് വിട്ടോളാം എന്നും പറഞ്ഞ് അനന്യ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇതേസമയം ഗൗതമനെയാണ് കാണിക്കുന്നത്. ഗൗതമൻ, എടാ മോനെ ദേവ, പ്ലീസ് എടാ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ, നിങ്ങളൊന്നെങ്കിൽ എന്നെ ഉറങ്ങാൻ വിട്, ഇല്ലെങ്കിൽ കക്കുസയ്ക്ക് വിട്, രണ്ടിലും വിടാതെ ഞാനിപ്പോൾ എന്താടാ ചെയ്യുക. ആ അങ്കളെ വിടണമെങ്കിൽ ഞങ്ങളൊരു കാര്യം പറയാം, എന്തായാലും തെറ്റ് ചെയ്തത് നിങ്ങളാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നില്ല, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്, നിങ്ങൾ ഈ നാട് വിട്ട് പോ. ഈ നാട് വിട്ട് ഞാൻ എങ്ങോട്ട് പോകാനാടാ? ആ നിങ്ങളുടെ മോള് പോകാമെന്ന് സമ്മതിച്ചല്ലോ, എന്നാൽ പിന്നെ നിങ്ങളിവിടെ പോ. ആ അവള് പോകാമെന്ന് സമ്മതിച്ചോ? ശരി, ഞാൻ ഈ നാട് വിട്ട് പോയിക്കോളാം, എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോളാം. ആ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയാൽ എനിക്ക് സമാധാനത്തോടെ കക്കൂസയിലെങ്കിലും പോകാമല്ലോ, ഞാൻ പോയിക്കോളാം, പ്ലീസ് എടാ ഞാൻ പോയിക്കോട്ടെ. ആ പോയിക്കോ, പക്ഷേ ഞാനും ദേവയും ഭരത്തും യഥാർത്ഥ കൊലയാളി, അതായത് കൊന്നില്ല, കുത്താൻ വന്ന ആൾ ആരാണെന്ന് കണ്ടുപിടിക്കാതെ നിങ്ങൾ അച്ഛനും മോളും ഈ നാട്ടിലെ കണ്ടുപോകരുത്, മനസ്സിലായോ? ശരിയടാ, ഞങ്ങൾ വരില്ല. പിന്നെ ഒരു കാര്യം, നിങ്ങളെ ഞങ്ങളിപ്പോൾ വെറുതെ വിടുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? അനന്യേച്ചിയെ കുറിച്ച് ഓർത്തിട്ടാ, ഞങ്ങളുടെ അരവിന്ദേട്ടനെ കുറിച്ച് ഓർത്തിട്ടാ. ഞങ്ങളുടെ അരവിന്ദേട്ടൻ മരിച്ചു പോയെങ്കിലും ഞങ്ങളുടെ ഏട്ടൻ്റെ ഭാര്യ അനന്യയെടുത്തി, അത് അവരെന്തൊക്കെ തെറ്റ് ചെയ്താലും ഞങ്ങളുടെ ഏട്ടനെ കുറിച്ച് ഓർത്ത് ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടുന്നത്, അല്ലാതെ നിങ്ങളോടൊരു ഔദാര്യം ഉണ്ടായിട്ടല്ല, മനസ്സിലായോ? എടോ ഗൗതമ, തൻ്റെ അത്യാഗ്രഹവും അത്യാർത്ഥിയും കൊണ്ടാണോ എൻ്റെ ഏട്ടൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത്? അതുകൊണ്ട് തന്നെ ഞാൻ പറയുക, ഇനി അച്ഛനും മോളും ഈ ലോകത്തോട്ട് അത്ര പെട്ടെന്നൊന്നും വരണ്ട, ഒരു ടൂറ് പോലെ രണ്ടുപേരും പോയിക്കോ, ഞങ്ങൾ പറയുമ്പോൾ മാത്രം വന്നാൽ മതി എന്നും പറഞ്ഞ് ദേവ പറയുക. ശരിയട മക്കളെ, എന്നാൽ ഞാൻ പോയിക്കോട്ടെ, പോയിക്കോ എന്നും പറഞ്ഞ് ഓടിച്ചു വിടുകയാണ്. ഇതേസമയം പേപ്പാറ ഗൗതമൻ ഒരൊറ്റ ഓട്ടം ഓടുന്ന സ്ഥലത്ത് പുല്ലുകൂടെ മുളക്കില്ല, അതേപോലെ വേഗത്തിലാണ് ഓടിയത്. പേപ്പാറ ഗൗതമൻ ഓടിയതും ദേവയും വിജയും കൂടെ ഇരുന്ന് പൊട്ടിച്ചിരിക്കുക. കഷ്ടം ഇങ്ങനെയുണ്ടോ ആൾക്കാർ, എന്ത് ചെയ്യാനാ വിജയേട്ടാ? എന്താ പറഞ്ഞിട്ട് എന്താ കാര്യം, രണ്ടെണ്ണം നന്നാവില്ല എന്ന് വെച്ചാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. പിന്നീട് അജിത്തിനെയും നമ്മുടെ അനന്യയെയും പേപ്പാറ ഗൗതമനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അജിത്ത് പറയാം, മാഡം ഒളിച്ചോട്ടെ ശരിയല്ല, നിങ്ങൾക്ക് ഭീഷണി ഉണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് പ്രൊട്ടക്ഷൻ തേടണം. എൻ്റെ അജിത്തെ, ഞങ്ങൾ ഒളിച്ചോടുന്നൊന്നല്ല, ഒരു ടൂറ് പോകുന്നു, അത്രയേ ഉള്ളൂ. ഹാ മാഡം, രണ്ടിൻ്റെയും പേര് ഒന്ന് തന്നെയാണ്, നിങ്ങൾ അവരെ പിടിച്ചിട്ടല്ലേ ടൂറ് പോകുന്നത്. ആ പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് പറയാൻ എന്തിരിക്കുന്നു. ദേ അജിത്തെ, ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങൾ പേടിച്ചോടുമല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ.
ഞങ്ങൾക്ക് ഈ അന്തരീക്ഷത്തിൽ നിന്നൊന്ന് മാറി നിൽക്കണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. ആ പിന്നെ തനിക്ക് എ വി ഫുഡ്സിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ പറ്റുമോ ഇല്ലയോ അത് ചോദിച്ചതും. അതെന്ത് ചോദ്യം മാഡം, അതെൻ്റെ കടമയല്ലേ, എൻ്റെ ജോലിയല്ലേ, ഞാനത് ചെയ്യും. ആ പിന്നെ ദീപൻ റോയെ ഒന്ന് സൂക്ഷിക്കണം. ഞങ്ങളില്ലാത്ത സമയത്ത് എ വി ഫുഡ്സ് തട്ടിയെടുക്കാനോ അതിൻ്റെ പേര് മറ്റാർക്കെങ്കിലുമൊക്കെ മാറ്റിക്കൊടുക്കാനോ അയാൾ തീരുമാനിക്കും. അതുകൊണ്ട് താനൊന്ന് നോക്കിക്കോണം. ശരി മാഡം, ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ ദീപൻ സാർ എന്നോട് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഞാൻ അവരുടെ പക്ഷം കൂടിയോ? ഇല്ല, നിങ്ങളുടെ ഒപ്പമല്ലേ നിന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും. നിങ്ങളുടെ വിശ്വസ്തനായിരിക്കും ഞാൻ, വേറെ എവിടേക്കും ഞാൻ പോകില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം ഇത് കേട്ടതും. ആ എന്തായാലും ഞങ്ങൾക്ക് സന്തോഷമായി, താൻ ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവുമല്ലോ. എ വി ഫുഡ്സ് നോക്കി നടത്തിക്കോ, എന്നാൽ പിന്നെ നമുക്ക് പോകാം അച്ഛാ. ആ ശരി മോളെ, നമുക്ക് പോകാം എന്നും പറഞ്ഞ് രണ്ടുപേരും കാറിലോട്ട് കയറി. മോളെ, നമ്മളെങ്ങോട്ട് പോകും? അറിയില്ല അച്ഛാ, കുറേ നാൾ അവരുടെ കണ്ണിൽപ്പെടാത്ത ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാം എന്നും പറഞ്ഞ് അനന്യയും ഗൗതമനും കാറെടുത്ത് പറന്നു. പിന്നീട് രവിയാണ് കാണിക്കുന്നത്. രവി വീട്ടിലെത്തി. ആ എടോ രവി, ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? തനിക്ക് ഹോസ്പിറ്റലിൽ തന്നെ ഇരുന്നാൽ പോരായിരുന്നോ? ആ അതെങ്ങനെ ശരിയാവാൻ അച്ഛാ, ഹോസ്പിറ്റലിൽ കിടന്ന് രവിയേട്ടൻ ബഹളം വയ്ക്കുമായിരുന്നില്ലയോ? വീട്ടിൽ പോകണം, വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ്. അച്ഛാ എന്തിനച്ഛാ, എനിക്ക് ഇവിടെ നിൽക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ. എടോ രവി, ഹോസ്പിറ്റലിൽ കിട്ടാത്തത് എന്തെങ്കിലുമായിട്ട് എനിക്കിവിടെ കിട്ടുന്നുണ്ടോ? ഉണ്ടല്ലോ, നിങ്ങളെല്ലാവരും എൻ്റെ ചുറ്റും ഇങ്ങനെ ഇരിക്കുന്നില്ലേ, അത് ഹോസ്പിറ്റലിൽ കിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ല കൺമണി, പേപ്പാറ ഗൗതമനും അനന്യയും എങ്ങോട്ടാണ് പോയത് എന്ന് തനജ് ചോദിക്കുക. അറിയില്ല, ഈ സമയം രണ്ടും നാട് വിട്ടിട്ടുണ്ടാവും. എന്തായാലും വിടട്ടെ, കുറച്ച് നാളെങ്കിലും സമാധാനത്തോടെ ജീവിക്കാം. രണ്ടെണ്ണം ഇവിടെ ഉണ്ടെങ്കിലേ നമുക്കുള്ള സമാധാനം കൂടെ നഷ്ടപ്പെടും. പോയി തൊലയട്ടെ എങ്ങോട്ടെങ്കിലും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് തനിച്ച്. ആ ഇനി എങ്ങനെ ഇങ്ങോട്ട് വന്നാലേ, അവളുടെ നേരെ വാക്കത്തിയെടുത്ത് വെട്ടും ഞാൻ. അനന്യോട് എനിക്ക് അത്രയ്ക്ക് ദേഷ്യമുണ്ട്. കണ്ടോ അച്ഛാ, കണ്ടോ തനുചേച്ചി, തനുചേച്ചിയുടെ ദേഷ്യം കണ്ടോ? ഭർത്താവിനെ ഒരാൾ കുത്തിയപ്പോൾ എന്തൊരു ദേഷ്യം നോക്കിയെ, പിന്നെ ഇല്ലാതെ ഇരിക്കുമോ? എൻ്റെ രവീനെ കുത്തിയിട്ട് അവളങ്ങനെ ഇപ്പോൾ സുഖമായിട്ട് ജീവിക്കണ്ട. അവളിങ്ങോട്ട് വരട്ടെ, അവൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ തനിച്ച പറയുക. ആ ഇനി ഗൗതമൻ വന്നാലും ഗൗതമനിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. എടി ഭയങ്കര അച്ഛ അമ്മേ, ഇപ്പോൾ തനുജയെയോ ഞങ്ങളെ ആരെയോ അല്ല പേടിക്കേണ്ടത്, കൺമണിയാണ്. കൺമണിയാണിപ്പോൾ ഭയങ്കര. ആ മോനെ ദേവ, നിന്നോട് ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ അച്ഛാ? ദേ, എവിടെ എന്ത് കാര്യത്തിന് പോയാലും ഭരത്തിനെ ഒപ്പം കൂട്ടണം, ഭരത്തിനെ ഒറ്റയ്ക്ക് വിടരുത്. കാരണം എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തു നടക്കുക പേപ്പാറ ഗൗതമനെ വെട്ടാൻ. അതുകൊണ്ട് ഭരത്തിൻ്റെ മേലെ ഒരു കണ്ണ് വേണം. ഏയ്, അതൊന്നും ഓർത്ത് അച്ഛൻ പേടിക്കണ്ട, ഭരത് അങ്ങനെയൊന്നും ഇനി ചെയ്യില്ല. ഭരത്തിന് ഞങ്ങളെക്കുറിച്ച് നന്നായിട്ടറിയാം. ഞങ്ങളോടുള്ള സ്നേഹം, അവന്തികയോടുള്ള സ്നേഹം, പിന്നെ നമ്മളോട് എല്ലാവരോടുള്ള സ്നേഹം ഭരത്തിനെ ഇനി പഴയ രീതിയിലേക്ക് മാറ്റിവിടില്ല അച്ഛാ. അതുകൊണ്ട് അച്ഛൻ ധൈര്യമായിട്ടിരിക്കും. ഭരത്തിനും അവന്തികയ്ക്കും ഒക്കെ ഒന്നും സംഭവിക്കാതെ സന്തോഷമായിട്ട് അവരെന്നും ജീവിതകാലം മുഴുവനും ഉണ്ടാവും. അച്ഛൻ നോക്കിക്കോ. ആ അവന്തികയുടെ മേലെ ഒരു കണ്ണ് വേണം. നിങ്ങൾ എവിടെ എന്തിനു പോയാലും അവന്തികയുടെയും ഭരത്തിൻ്റെയും കൂടെ ഉണ്ടാവണം. നിങ്ങൾ എന്തിനു പോയാലും അവരെ കൂട്ടിയിട്ട് വേണം പോകാൻ. അച്ഛാ, അതൊന്നും അച്ഛൻ പറഞ്ഞുതരേണ്ട ആവശ്യമില്ല. അവന്തികയ്ക്കും ഭരത്തിനും ഞങ്ങളെന്നും കൂടെ ഉണ്ടാവും, ഞങ്ങളെ തുണയായിട്ടുണ്ടാവും. ആ അച്ഛാ, എന്നാലും പേപ്പാറ ഗൗതമനെ നാട് കടത്തിയല്ലോ ഇവർ. ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. രവി, അയാളെ ചെയ്തതേ നിസ്സാര കാര്യമൊന്നുമല്ല. ആ അപ്പം പിന്നെ നാട് കടത്താതെ എന്ത് ചെയ്യാനാ? ഇനി അച്ഛനും മോളും കുറേ കാലം വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ. ആ പക്ഷേ തിരിച്ചടി ഏത് വഴി വരുമെന്ന് പറയാൻ പറ്റില്ല എന്നു സുശീലമ്മ. വരട്ടെ അമ്മേ, വരട്ടെ, അതിനുവേണ്ടിയല്ലേ കാത്തിരിക്കുന്നേ. ഇനി അങ്ങനെ എങ്ങാനും വന്നാൽ ഗൗതമൻ്റെ കഴുത്ത് ഞാനെടുക്കും എന്നും നമ്മുടെ കൺമണി. ഇത് കേട്ടത് രവി, ഇതേ കേട്ടോ കേട്ടോ, കഴുത്തെടുക്കാൻ തയ്യാറായി നിൽക്കുക കൺമണി. അതെ, ഗൗതമൻ്റെ തല ഞാൻ വെട്ടും, അനന്യേച്ചിയുടെ തല ദേ നമ്മുടെ തനു ചേച്ചിയും വെട്ടും. അതെന്തായാലും ശരിയാ കൺമണി പറഞ്ഞത്. ഇനി എൻ്റെ രവിയെ വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒരാൾ നമ്മുടെ മുന്നിൽ കിടന്ന് വേദനിക്കുമ്പോഴല്ലേ അവരുടെ വേദന നമ്മൾ മനസ്സിലാക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് തനുജ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ആനന്ദവർമ്മ, ആ എന്തായാലും ഒരു വലിയ ശല്യം ഒഴിഞ്ഞുപോയി എന്നുള്ളൊരു സമാധാനത്തിൽ നമുക്കിനി കുറച്ച് ദിവസം ജീവിക്കാം. എന്നാലും ഭീഷണി ഉണ്ടാവും, ഏത് സമയത്തും തിരിച്ചടി ഉണ്ടാവും. മക്കളെ സൂക്ഷിക്കണം, ഗൗതമനെയാണ് നിങ്ങൾ ദ്രോഹിച്ച് വിട്ടിരിക്കുന്നത്. അയാൾ അടങ്ങിയിരിക്കുമെന്നൊന്നും തോന്നണ്ട. ഏ ഇല്ല ചാ, അയാളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇനി എന്തെങ്കിലും ദുഷ്ടത്തരം കാണിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരേ ഇളവും ഉണ്ടാവില്ല എന്ന്. എന്തായാലും അയാൾ ഇനി ദ്രോഹങ്ങളൊന്നും ചെയ്യാൻ പോകുന്നില്ല, രക്ഷപ്പെട്ടിട്ടുണ്ടാവും. ഇനി അയാൾ ഒരിക്കലും തിരിച്ചു വരാനും പോകുന്നില്ല അച്ഛാ എന്നൊക്കെ പറയുക. ആഹാ, എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, പക്ഷേ എ വി ഫുഡ്സ് ഇവിടെ ഇരിക്കുമ്പോൾ അവർ വരാതിരിക്കുമോ? ആ വരും, പക്ഷേ നമുക്കൊരു ശല്യം ഉണ്ടാവില്ല എന്ന് 100% വിശ്വസിക്കാച്ചാ.
എന്തായാലും ഗൗതമൻ്റെയും മോളുടെ ശല്യം ഇനി നമുക്ക് അത്ര പെട്ടെന്നൊന്നും ഉണ്ടാവില്ല. പിന്നെ ഭരത്തിൻ്റെ അവന്തികയുടെയും കാര്യം അത് ഞങ്ങൾ നോക്കിക്കോളാം. അമ്മച്ചീസിൻ്റെ കാര്യം അതും ഞങ്ങൾ തന്നെ മുന്നിൽ നിന്ന് നടത്തിക്കോളാം. നിങ്ങളൊന്നും വിഷമിക്കണ്ട, ഇനി സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇവിടെ ജീവിക്കുക എന്നും പറഞ്ഞ് ദേവയും കണ്മണിയും ആശ്വസിപ്പിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇതേസമയം മധുരിമയാണ് കാണിക്കുന്നത്. മധുരിമ യോഗ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ദേവയും കണ്മണി എത്തി. ആഹാ, ഇതെന്താ യോഗയിലാണോ? അതെ, നന്നായിട്ടൊന്നും ചെയ്യുന്നതല്ല, വെറുതെ പഴയതുപോലെ ഒന്ന് ചെയ്തു നോക്കിയേ ഉള്ളൂ. ആ സാരമില്ല മക്കളെ, യോഗയാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും സമ്മതിച്ചു, ഭാരിച്ച പണിയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് അല്ലടോ, തൻ്റെ ജോലിക്കാരിയൊക്കെ എന്തായി എന്നും ദേവ ചോദിക്കുക. എന്ത് പറയാനാ ദേവ, പഴയ പോലെയൊന്നും അല്ല. ഇപ്പം നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പേ റിജക്റ്റ് വരിക. ആ അതെ, ഇപ്പോൾ ഓരോരോ സ്ഥാപനങ്ങളും സ്റ്റാഫുകളെ വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തനിക്ക് ഞങ്ങളൊരു ജോലി കണ്ടെത്തിയിട്ടുണ്ട്. അയ്യോ ആണോ, എന്ത് ജോലിയാണെങ്കിലും പറഞ്ഞോ, ഞാൻ ചെയ്തോളാം. ആ എന്നാലേ നാളെ രാവിലെ കുളിച്ച് റെഡിയായി അമ്മച്ചിയുടെ വീട്ടിലേക്ക് വന്നേക്ക്. അയ്യോ അമ്മച്ചിയുടെ വീട്ടിലേക്കോ? എന്തിന്? ആ എന്നും നാളെ മുതലേ അമ്മച്ചിയുടെ ഓഫീസിലാണ് തനിക്ക് ജോലി. കേട്ടോടി എന്നും കൺമണി പറയുക. അത് കേട്ടത് പേടിച്ച് നിൽക്കുകയാണ് മധുരിമ. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരുക്കി കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.